അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു നല്ല ചിന്തയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിലെത്തുകയാണ്. എൻ്റെ ശ്രോതാക്കൾക്ക്, എൻ്റെ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹബന്ധങ്ങൾ. 2023 നിങ്ങൾക്കെല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അതിനൊന്നാം അധ്യായത്തിൻ്റെ 21ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഹൗ ബ്യൂട്ടിഫുൾ! ലോകത്തിൽ ബുദ്ധിമുട്ടുള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എങ്ങനെ ജീവിക്കും. രണ്ടാമത്, ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ മരിക്കുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ജീവിക്കുന്നതും ഒന്ന് മരിക്കുന്നതുമാണ്. പക്ഷേ ക്രിസ്തു അകത്തുള്ള ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരാൾ പറയാ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു ആയതുകൊണ്ട് മരിക്കുന്ന ലാഭമാണ്, ജീവിക്കുന്നത് പ്രയാസമല്ല. 1 കുറയ 40 അടി 5 വട്ടം കൊണ്ട പൗലോസ് കോലിനാലുള്ള അടി, ജയിൽവാസങ്ങൾ, കഷ്ടതകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ ഒരുപാട് അനുഭവിച്ച പൗലോസിൻ്റെ ജീവിതം നിങ്ങൾക്ക് ഒന്ന് ചിത്രം പോലെ കാണാൻ പറ്റുമോ? കാലുകൾ ആമത്തിനകത്തിട്ട് ചങ്ങലയിട്ട് പൂട്ടി, 5.5 അടി പൊക്കമുള്ള തന്നെ 4 അടി പൊക്കമുള്ള ജയിലിനകത്തിട്ട്, തനിക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ ദ്വാരം മാത്രം ആ ജയിലിനകത്തുള്ളപ്പോൾ, വിസർജനത്തിനു പോലും ഇന്നത്തെ സംവിധാനങ്ങളൊന്നുമില്ലാതെ വെറും ഓവും അതിലെ വെള്ളമൊഴിച്ചു വിടുന്ന കുഴികൾ മാത്രമുള്ള കല്ലിനകത്ത് വെട്ടിയെടുത്ത ആ കുഴിക്കകത്ത്, ആ ജയിലിനകത്ത് നാം കിടക്കുമ്പോൾ, ആ വെട്ടം വെളിച്ചം കയറി വരുന്ന വാതിലൂടി വയോവൃദ്ധനായ ആ പൗലോസ് ആ ഭിത്തിയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് കണ്ണ് നട്ടു ദൂരോട്ട് നോക്കും. കണ്ണിലൂടെ കണ്ണുനീരൊഴുകി താഴേക്കിറങ്ങുമ്പോൾ താൻ ദൂരേക്ക് നോക്കുക. എന്തുവാ നോക്കുന്നതെന്നല്ലേ? കൊടും തണുപ്പത്ത് കാരാഗ്രഹത്തിനകത്ത് താൻ വിറച്ചു കിടക്കുമ്പോൾ താൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ചിട്ട് വന്ന തൻ്റെ പുതപ്പും തൻ്റെ പുസ്തകങ്ങളും തൻ്റെ തോൽച്ചുരുളും അതും കൊണ്ട് തിമത്യോസ് വരുന്നുണ്ടോ, തിഹിക്കോസ് എന്നെ അന്വേഷിച്ച് വരുന്നുണ്ടോ എന്ന് ആ ദ്വാരത്തിലൂടെ വെളിയിലേക്ക് കണ്ണു നട്ട് നോക്കി നിൽക്കുന്ന ആ അപ്പോസ്തലനെ ഒരു നിമിഷം നിങ്ങൾ നോക്കി. ഓഹ്, ഇന്നത്തെ പല കാരാഗ്രഹങ്ങൾ പോലും സുഖവാസ കേന്ദ്രങ്ങളായിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നവന് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുക്കുന്ന നിയമങ്ങളും വ്യവസ്ഥകളും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളം ചിത്രീകരിക്കപ്പെടുമെന്ന് എനിക്കറിയില്ല. തലയ്ക്ക് മുകളിൽ വാള് തൂങ്ങിക്കിടക്കുമ്പോഴും പൗലോസ് പറഞ്ഞു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തുവത്രേ. മരണം ലോകത്തിന് ശാപമാണ്, പക്ഷേ പൗലോസിന് ലാഭമാണ്. മരണം ലോകത്തിന് വേദനയാണ്, പക്ഷേ പൗലോസ് പറയും, എനിക്ക് സുഖമാണ്. മരണം ലോകത്തിന് വേർപാടാണ്, പക്ഷേ പൗലോസ് പറയാ, ഞാൻ ക്രിസ്തുവിനോട് കൂടി ചേരലാണ്, ഒന്നിച്ച് കോടാനുകോടി ദൂതന്മാരോടുകൂടി വസിക്കാൻ വേണ്ടി പോവുക. അതുകൊണ്ടാണ് മരിക്കുന്നത് ലാഭമാണ്, ലാഭമാണെന്ന് പറഞ്ഞത്. ഞാനിങ്ങനെ പറഞ്ഞവസാനിപ്പിക്കാം. ആശ്വാസം നൽകാത്തി പാരിയിലെ വാസത്താൽ ഉള്ളം നീറുന്നേ, ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ, ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. ഞാൻ നിർത്തട്ടെ. പൗലോസ് ഒടുവിൽ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഐ ഫിനിഷ്ഡ് മൈ റേസ്. എന്നെ ദൈവം ഏൽപ്പിച്ച ഞാൻ തികച്ചു. എൻ്റെ നിര്യാണകാലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാം അവസാനിച്ചെന്നാണോ? അല്ല. പൗലോസിൻ്റെ അഡ്രസ്സ് ഭൂമിയിൽ നിന്ന് മാറി സ്വർഗത്തിലേക്കാകുക. അതാ പൗലോസ് പറഞ്ഞത്. തികയ്ക്കാൻ വേണ്ടി താൻ ഓടിയ ഓട്ടം, കൊലോസ്യ ലേഖനം 1:28 പറഞ്ഞു നിങ്ങൾ ക്രിസ്തുവിൽ തകഞ്ഞവരാകണം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-14 പറഞ്ഞു ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി ഒന്നും അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നുമുണ്ട്, ഞാനും അത് തികയ്ക്കാൻ വേണ്ടി ഓടുക. ഒടുവിൽ തിമത്തിയോസ് ലേഖനം എഴുതിയപ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 6, 7, 8 പറഞ്ഞു ഞാൻ ഓട്ടം തികച്ചു. നമുക്കും ഓടാം ക്രിസ്തുവിൽ പ്രിയം വച്ചിരിക്കുന്ന ഏവർക്കും വേണ്ടി കരുതിയിരിക്കുന്ന ജീവൻ്റെ കിരീടത്തിനായി. നമുക്കും ഓടാം, പറയാം ജീവിച്ചിരിക്കുമ്പോൾ, പറ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുക, പറ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്ന ലാഭം. 2 കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഞാൻ വരച്ചു വെക്കുന്നു. ഒന്നുകിൽ എൻ്റെ പ്രാണനാഥനായ ക്രിസ്തുവിൻ്റെ വരവ്, അല്ലെങ്കിൽ മരണം. ഇത് രണ്ടിലേത് വന്നാലും ഞാൻ റെഡിയാണ്, അതിനായി കാത്തിരിക്കുന്നു, അതിനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറ. God bless you. God bless you. God bless you.